ഹലോ ഗൈസ്, അയ്യോ എനിക്ക് വിശക്കുന്നുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ രുചികൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് രുചികളുടെ കലവറ എന്ന് പറയുന്ന കോഴിക്കോടാണ്. കോഴിക്കോട് തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൊതിച്ച്, ഞാനിങ്ങനെ പറഞ്ഞ ഒരുപാട് വ്ലോഗ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ട് കൊതിച്ചൊരു അഞ്ച് രുചികൾ ഞാൻ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താം. അതിൽ ആദ്യത്തെയാണ് മിൽക്ക് സർബത്ത്. മിൽക്ക് സർബത്ത് 70 വർഷമായിട്ട് ഇവിടെ മാനാഞ്ചിറയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ മിൽക്ക് സർബത്ത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് 25 രൂപയുടെ മിൽക്ക് സർബത്ത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. വാ, അടിപൊളി. വെറുതെ അല്ല ഇത്രയും ഫാൻസ് ഉള്ളത് ഈ ഒരു സാധനത്തിന് കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര തണുപ്പാണ്, നമ്മളെ ഭയങ്കര ചൂടുന്നാണ് കയറി വന്നത്. അത് കാരണം ഭയങ്കര ആശ്വാസം അത് കുടിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോടിലെ ആദ്യത്തെ ടേസ്റ്റ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തൊരു ടേസ്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എങ്ങനെ വരാതിരിക്കും? ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൽ നമ്മൾ കോഴിക്കോടിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് കാണുന്ന ഐസ്വരതി എങ്ങനെ കഴിക്കാമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ടേസ്റ്റായിട്ട് ഐസ്വരതി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഐസ്വരതി എന്ന് പറഞ്ഞ സാധനം. ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ ഞാനും ആദ്യമായിട്ടാണ് നിങ്ങളുടെ കൂടെ ടേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് റിയലായിട്ട് മനസ്സിലാവും. കൊള്ളാം. ഈ എരിവും പുളിയും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. മാങ്ങ ഉണ്ട്. നേരത്തെ മധുരമുള്ളതായോണ്ടാണ് ഇപ്പോൾ ഇച്ചിരി സ്പൈസ് ആയാലും ഇത് കഴിക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്വരതി. കോഴിക്കോട് വരുന്നവർ മസ്റ്റ് ട്രൈ ചെയ്യണം. കോഴിക്കോട് വന്ന് നമ്മളെങ്ങനെ ബിരിയാണി കഴിക്കാണ്ടിരിക്കുക? കാരണം കോഴിക്കോട്ടുകാരുടെ ഏറ്റവും സ്പെഷ്യൽ ഇവിടെ നല്ല ബിരിയാണികൾ കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് ബിരിയാണി കഴിക്കുന്നത് ബോംബെ ഹോട്ടലിലാണ്. ഞാനും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നത്. ഒന്ന് പോയി നോക്കാം. ബിരിയാണിൻ്റെ സ്മെല്ല് കേട്ടിട്ട് ഭയങ്കര കൊടിയായിട്ടാണ് എടുക്കുന്നത്. സലാഡും ചമ്മന്തിയുണ്ട് കേട്ടോ. മിണ്ടിയാമന്തി തോന്നുന്നു. പിന്നെ നല്ല നാരങ്ങാച്ചാറുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടാണേ. നല്ല വിശന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റിന് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ഫുഡ് ഹാപ്പി. പിന്നെ വേറെ എന്തിനാ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട്, ബോംബെ ഹോട്ടലിലെ ബിരിയാണി. ഇത് കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, റിവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ഇത് കഴിച്ചോട്ടെ. ബൈ. ഇത് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ബീച്ച് സൈഡിൽ വന്ന് നോക്കുമ്പോൾ ഇതാ അറേബ്യൻ സ്വീറ്റ് കോൺ, കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ബട്ടർ സോൾട്ട് സ്വീറ്റ് കോൺ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള ബട്ടർ സോൾട്ട് സ്വീറ്റ് കോൺ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനം. ചൂടുണ്ട് കേട്ടോ. കൊള്ളാം. ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പെപ്പറും എല്ലാം കേട്ടോ. സ്പൈസ് കൂടുതൽ ഇഷ്ടമുള്ളവർ സ്പൈസ് മേടിക്കാം. അപ്പോൾ സമയം 5:30 ആയി. നമുക്കൊരു നല്ല ചായ കുടിക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ അവസാനമായിട്ട് ഇതാ ഇപ്പോൾ നമ്മുടെ മാങ്കാവ് കൽബി ഒരു ചായ സ്പോട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് കണ്ടപ്പോഴേ കൊതിയെ. അപ്പോൾ അവിടുന്ന് ചായയും പിന്നെ എനിക്ക് കോഴിക്കോടത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പഴം നിറച്ചത്. അതും കൂടെ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ. സ്ഥാപനം ഇവിടെ 15 വർഷമായി. 2009 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ വേറൊരു കട ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രാഞ്ചായിട്ടാണ് തുറന്നതെങ്കിലും ഈ കട വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാ കച്ചവടക്കാരെ പോലെ തന്നെ നമ്മളും വളരെ പിന്നോട്ടേക്ക് പോയിട്ട് അതിനുശേഷം ഇവിടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള കസ്റ്റമറാണ്. 15 വർഷമായിട്ടുള്ള തുടരുന്ന കസ്റ്റമർ ഇന്നും നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സ്ഥലത്ത് കച്ചവടം ഇല്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കച്ചവടം വളരെ ഒരു ആ ലെവലിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ പരമാവധി നമ്മൾ സാധനം വളരെ വൃത്തിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഇല്ലെങ്കിൽ പോലും ഉള്ളത് വളരെ പിന്നെ നല്ല നല്ല സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കോഴിക്കോട് സിറ്റിയിലുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിൽ നമ്മൾ പുറത്ത് വേണ്ടത്ര പരസ്യവും പ്രചരണമൊന്നും കൊടുക്കാതെ തന്നെ സ്ഥിരം ഒരു കസ്റ്റമർ, നമുക്കറിയാം നമ്മളെ കസ്റ്റമറായ ഒരു മാനസികാവസ്ഥ എന്താണുള്ളത്. അതിന് 100% നമ്മൾ നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഴം നിറച്ച് നമുക്കേ എല്ലോടും കിട്ടുമെങ്കിലും കോഴിക്കോട് നിന്ന് കഴിക്കുന്ന പഴം നിറച്ചതിന് പ്രത്യേക ടേസ്റ്റാണ്. ഒരു തേനിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പൊതുവേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ചായയും നല്ല ചായയാണ്. ഇപ്പോൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണിച്ചുകൊണ്ട് ഭയങ്കര ഒരു എനർജി ഇഷ്ടപ്പോലെ നല്ല അത്ര നല്ല കിടപ്പുള്ള നല്ല അത്യാവശ്യം നല്ലൊരു ചായയാണ്, മീഡിയം ചായയാണ്. പിന്നെ അതുപോലെ കോഴിക്കോടിൻ്റെ ചട്ടി പത്തരും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയുള്ളൊരു സാധനമാണ്. വാവ്, നല്ല രസമുണ്ട് രണ്ടും. ചായയും അടിപൊളി. അപ്പോൾ അയ്യു എനിക്ക് വിശക്കുന്നതിൻ്റെ അടുത്തൊരു എപ്പിസോഡ് മറ്റൊരു സ്ഥലത്ത് മറ്റ് പലതരം ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കാണുന്നവരെ. ബൈ.